ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. കേരളക്കരയിൽ ഇപ്പോൾ മലയാളം ബിഗ് ബോസ് 5 കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തൊക്കെ സർപ്രൈസുകളായിരിക്കും ആരാധകർക്കായി അണിയറ പ്രവർത്തകർ കാത്തുവച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ശരിക്കും നാളെയാണ് ബിഗ് ബോസ് ഷോ തുടങ്ങുന്നത്. പ്രേക്ഷകർക്ക് ഞായറാഴ്ച മുതലാണ് ബിഗ് ബോസ് കാണുവാൻ സാധിക്കുന്നത്. നാളത്തെ ഷൂട്ടിങ്ങിനായി മോഹൻലാൽ മുംബൈയിലെത്തിയ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട്. ഇൻട്രോ സോങ്ങിന് വേണ്ടി മത്സരാർത്ഥികളെല്ലാം ഡാൻസ് പ്രാക്ടീസിലാണ്. ഇപ്പോൾ എല്ലാവരും വെവ്വേറെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് അവരാരും ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല. 2 കാത്തിരിപ്പ് മാത്രമാണ് 5 തുടങ്ങാൻ ബാക്കിയുള്ളത്. ഇന്നത്തെ പുതിയ പ്രോമോ ക്ലൂ ഒന്നും തന്നെ നേരിട്ട് തന്നില്ലെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഒരു ക്ലൂ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ആരാണെന്നറിയാൻ സോഷ്യൽ മീഡിയയിലെ വമ്പന്മാർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ആ ഫോട്ടോഗ്രാഫർ ഒരു സാധാരണക്കാരനാകാനാണ് സാധ്യത. കാരണം ഇതുവരെ വന്ന ക്ലൂകളിലെല്ലാം ഒരു ഫേമസ് മത്സരാർത്ഥി ഒളിച്ചിരിപ്പുണ്ട്. ഒറിജിനൽ എന്ന ടാഗുമായി വരുന്ന ഈ സീസണിൽ സാധാരണക്കാരും മത്സരിക്കുന്നുണ്ട്. അതിന് ഓഡീഷൻസ് എല്ലാം ഉണ്ടായിരുന്നതുമാണ്. ഇതുവരെ കേട്ട പേരുകളെല്ലാം സെലിബ്രിറ്റികളുടേതാണ്. ഒരു കോമൺ മാൻ്റെ പേരും ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലൂ ഒരു ഫോട്ടോഗ്രാഫറായ കോമൺ മാനാകാനാണ് സാധ്യത. ചുരുങ്ങിയത് 2 കോമണറായി മത്സരിക്കാൻ ഉണ്ടാകുമെന്നതാണ് സൂചന. മറുവശത്ത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ആരൊക്കെയാകും ഇത്തവണ ഷോയിൽ മാറ്റിവെക്കുക എന്ന ചർച്ചകൾ സജീവമാണ്. സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമെല്ലാം ഇക്കൂട്ടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മത്സരാർത്ഥികളെ സംബന്ധിച്ച ചെറിയ സൂചനകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന പ്രോമോയിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു. അതേസമയം ഇപ്പോഴത്തെ LGBTQ, ഫെമിനിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നീ വിഭാഗത്തിൽപ്പെടുന്ന മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടവയെക്കുറിച്ച് പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചാലാണ് ബിഗ് ബോസ് ജയിക്കാനാവുക. LGBTQ, ഫെമിനിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് തുടങ്ങിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരാണ് നിങ്ങളെങ്കിൽ റിയലായി നിൽക്കുക. നിങ്ങളുടെ ഗെയിം നന്നായാൽ ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഗെയിം കളിക്കാനാണ് പോകുന്നതെന്ന് മറക്കാതിരിക്കുക. ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ് എല്ലാ ആളുകളുടെയും മെക്കിട്ട് കയറി സമയം കളയാതെ ഗെയിം കളിച്ച് ആരാധകരെ നേടുക. എൻ്റർടൈൻമെൻ്റാണ് പ്രേക്ഷകർക്ക് ആവശ്യം. അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തന്നെ പ്രേക്ഷക പ്രീതി ലഭിക്കുമെന്നാണ് പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങൾ. ഉദ്ഘാടന എപ്പിസോഡ് മാർച്ച് 26 രാത്രി 7 മുതൽ ആരംഭിക്കും.